നമസ്കാരം. റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിലെ ട്രാക്ടർ റാലിയിൽ പങ്കെടുക്കാനെത്തിയ 100-ലധികം സമരക്കാരെ കാണാനില്ലെന്ന് റിപ്പോർട്ട്. പഞ്ചാബിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് ട്രാക്ടർ റാലിയിൽ പങ്കെടുക്കാനെത്തിയ കർഷകരെയാണ് ചെങ്കോട്ടയിലെ പ്രതിഷേധത്തിന് ശേഷം കാണാതായത്. പഞ്ചാബ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ഡൽഹിയിലെ ട്രാക്ടർ റാലിയിൽ പങ്കെടുക്കാൻ പഞ്ചാബിൽ നിന്ന് നിരവധി കർഷകരാണ് എത്തിയത്. ഇവരിൽ പലരെയും കാണാനില്ലെന്നാണ് സംഘടനയുടെ ആരോപണം. പഞ്ചാബിലെ താത്താരിവാല ഗ്രാമത്തിൽ നിന്നുള്ള 12 കർഷകരെ കാണാതായതായി ജനുവരി 26 തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ചെങ്കോട്ടയിൽ അടക്കം നടന്ന പ്രതിഷേധങ്ങളെ തുടർന്ന് 18 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിൽ 7 പേർ ബാർഗി നിഹാർ സിംഗ് എന്ന ഗ്രാമത്തിൽ നിന്നുള്ളവരാണ്. 11 പേർ മോഗയിൽ നിന്നുള്ളവരാണ്. നിലവിൽ അറസ്റ്റ് ചെയ്തവരെ തിഹാർ ജയിലിലാണ് പാർപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് പുതുതായി 13,052 പേർക്ക് കൂടി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ ഇന്ത്യയിൽ 13,965 പേർ കോവിഡ് രോഗമുക്തി നേടി. 127 പേർ കോവിഡ് ബാധിച്ച് മരിച്ചതായി സ്ഥിരീകരിച്ചു. 1,746,183 പേർക്കാണ് രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 1,423,125 പേർ ഇതിനോടകം രോഗമുക്തരായി. 1,54,274 പേർ മഹാമാരിയെ തുടർന്ന് മരിച്ചു. നിലവിൽ 1,68,784 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 71,469 പേർ കേരളത്തിലാണ്. അതേസമയം 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ച കേസുകളിൽ പകുതിയോളവും കേരളത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 6,282 കേസുകളാണ് സംസ്ഥാനത്ത് 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ 2,630 പുതിയ കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇസ്രയേൽ എംബസിക്ക് സമീപമുണ്ടായ സ്ഫോടനത്തിന് ഉപയോഗിച്ച സ്ഫോടക വസ്തു ഉഗ്രശേഷിയുള്ളതെന്ന് തിരിച്ചറിഞ്ഞു. PETN ഉപയോഗിച്ചാണ് സ്ഫോടനം നടത്തിയതെന്നാണ് കണ്ടെത്തൽ. സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ കത്തിൽ ഇറാൻ ബന്ധം തെളിയിക്കുന്ന പരാമർശങ്ങളുണ്ട്. ഡൽഹിയിലെ ഇസ്രയേൽ എംബസിക്ക് സമീപം സ്ഫോടനമുണ്ടായതിനെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി. ഡൽഹി പോലീസിന്റെ പ്രത്യേക വിഭാഗത്തെ ഇസ്രയേൽ എംബസിയുടെ സംരക്ഷണത്തിനായി വിന്യസിച്ചു. സ്ഫോടനത്തിൽ 3 കാറുകളുടെ ചില്ലുകൾ തകർന്നെന്നും എംബസിക്ക് മുന്നിലെ നടപ്പാതയ്ക്ക് സമീപമായിരുന്നു വാഹനങ്ങളെന്നും അഗ്നിശമന സേനാംഗം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം VS അച്യുതാനന്ദൻ രാജിവെച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറി. ഇന്നലെ 3 റിപ്പോർട്ടുകൾ സമർപ്പിച്ച ശേഷമാണ് രാജി. ഇതോടെ ഭരണപരിഷ്കാര കമ്മീഷൻ 13 റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. സ്ഥാനമൊഴിയുന്നതിന് മുന്നോടിയായി കവടിയാറിലെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞ് അദ്ദേഹം ബാർട്ടൺ ഹില്ലിലെ മകന്റെ വീട്ടിലേക്ക് താമസം മാറിയിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളാണ് സ്ഥാനമൊഴിയാൻ കാരണമെന്നാണ് വിവരം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആരോഗ്യ പ്രശ്നം കാരണം യാത്ര ചെയ്യാൻ കഴിയാത്തതിനാൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനായിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. സർക്കാർ ജീവനക്കാരുടെ പരിഷ്കരിച്ച ശമ്പളം ഏപ്രിൽ മുതൽ നൽകുമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. ശമ്പള പരിഷ്കരണം അടുത്ത മന്ത്രിസഭാ യോഗം പരിഗണിക്കും. റിപ്പോർട്ട് പൂർണ്ണമായി നടപ്പാക്കിയേക്കില്ലെന്നും മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു. നിലവിലെ 10% വർധനവിനേക്കാൾ ഗുണകരം സർവീസ് വെയിറ്റേജ് അനുസരിച്ചുള്ള വർധനവാണെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് നിർത്തലാക്കിയതിലും അടുത്ത ശമ്പള പരിഷ്കരണം 2026 മതിയെന്ന നിർദ്ദേശത്തിലും പ്രതിപക്ഷ സർവീസ് സംഘടനകൾ അതൃപ്തിയിലാണ്. വിഷയത്തിൽ പ്രത്യക്ഷ സമര പരിപാടികളെക്കുറിച്ചും സംഘടനകൾ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. കേന്ദ്ര ഏജൻസിയായ കസ്റ്റംസിനോട് വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആരാഞ്ഞ് സംസ്ഥാന സർക്കാർ. UAE കോൺസുലേറ്റിലെ ഈന്തപ്പഴ വിതരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടി. സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സ്റ്റേറ്റ് പ്രോട്ടോകോൾ ഓഫീസറായ AP രാജീവനാണ് അപേക്ഷ സമർപ്പിച്ചത്. UAE കോൺസുലേറ്റിന്റെ ഈന്തപ്പഴ വിതരണവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യങ്ങൾ. 6 ചോദ്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ചോദിച്ചിരിക്കുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടി വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് എത്ര കേസുകളിൽ നിയമവ്യവഹാരം ആരംഭിച്ചു എന്നതാണ് ആദ്യത്തെ ചോദ്യം. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ ഹാൻഡ്ബുക്ക് അനുവദിക്കുന്നത് പ്രകാരം എക്സംഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെയാണ്, അത് ഉറപ്പുവരുത്തുന്നതിനുള്ള എന്തൊക്കെ നടപടികളാണ് കസ്റ്റംസ് സ്വീകരിച്ചിരിക്കുന്നത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. നയതന്ത്ര ഓഫീസുകളുടെ ഉപയോഗത്തിനായി ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആരാണ്, തിരുവനന്തപുരത്തെ UAE കോൺസുലേറ്റ് ഇറക്കുമതി ചെയ്ത ഈന്തപ്പഴം അനുവദനീയമല്ലാത്ത കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡ്യൂട്ടി അടയ്ക്കാൻ ബാധ്യസ്ഥനായ ഇറക്കുമതിക്കാരനാര്, ഇറക്കുമതി ചെയ്ത വസ്തുക്കൾക്ക് മേൽ കസ്റ്റംസ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ, എത്ര പേർക്ക് സമൻസ് അയച്ചിട്ടുണ്ട് എന്നീ ചോദ്യങ്ങളാണ് കസ്റ്റംസിനോട് സർക്കാർ ചോദിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നയതന്ത്ര കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഡോളർ കടത്ത് കേസിൽ കസ്റ്റംസ് തന്നെ ചോദ്യം ചെയ്യുമെന്നത് മാധ്യമ സൃഷ്ടി മാത്രമാണെന്ന് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ഇത് സംബന്ധിച്ച് അന്വേഷണ ഏജൻസികൾ ഇതുവരെ തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ടാക്കാനുള്ള ആവേശത്തിൽ വ്യക്തിഹത്യക്ക് സമാനമായ വാർത്ത കൊടുക്കുന്നത് ശരിയാണോ എന്ന് ചിന്തിക്കണം. തെറ്റുകാരനല്ലെന്ന് ബോധ്യമുണ്ടെന്നും പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് തോന്നിയിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞു. യു എ ഇ കോൺസുലേറ്റിലെ മുൻ ചീഫ് അക്കൌണ്ട്സ് ഓഫീസർ ഖാലിദ് 1.5 കോടി രൂപയുടെ അമേരിക്കൻ ഡോളർ വിദേശത്തേക്ക് കടത്തിയെന്ന കേസിൽ സ്വപ്ന സുരേഷിനെയും സരിത്തിനെയും ജയിലിൽ വെച്ച് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നിർണായക വഴിത്തിരിവുണ്ടായത്. ഗൾഫ് മേഖലയിൽ വിദേശ മലയാളികൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണന് നിക്ഷേപമുണ്ടെന്നും ഡോളർ കടത്തിന് ഇതുമായി ബന്ധമുണ്ടെന്നും പ്രതികൾ മൊഴി നൽകി. തുടർന്ന് കോടതി മുഖേന സരിത്തിന്റെയും സ്വപ്നയുടെയും രഹസ്യമൊഴിയും രേഖപ്പെടുത്തി. ഭരണഘടനാ പദവി വഹിക്കുന്ന സ്പീക്കറെ കൊച്ചിയിൽ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തുന്നത് കൂടുതൽ വിവാദങ്ങൾക്ക് ഇടയാക്കുമെന്ന് കസ്റ്റംസ് കരുതുന്നു. ഈ സാഹചര്യത്തിൽ ആദ്യം സ്പീക്കറെ അനൌദ്യോഗികമായി കണ്ട് അദ്ദേഹത്തിന്റെ ഭാഗം കേൾക്കാനാണ് നിലവിലെ തീരുമാനം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ക്രൈസ്തവ സംഘടനകളുമായി അടുക്കാൻ ബി ജെ പി തീരുമാനം. വിവിധ സഭാ മേലധ്യക്ഷന്മാരുമായി ബി ജെ പി നേതാക്കൾ ചർച്ചകൾ നടത്തും. ഇതിനായി പ്രത്യേക സബ് കമ്മിറ്റി ഉടൻ രൂപീകരിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോർജ് കുര്യനാണ് ഏകോപന ചുമതല. കേരളത്തിലെത്തുന്ന ജെ പി നദ്ദ മതമേലധ്യക്ഷന്മാരെ കാണാൻ താൽപര്യം അറിയിച്ചിട്ടുണ്ട്. അതേസമയം ബി ജെ പിയിലെ സീറ്റ് വിഭജന ചർച്ച അടുത്തയാഴ്ച ആരംഭിക്കും. പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള സബ് കമ്മിറ്റിയുടെ കൺവീനറായി കുമ്മനം രാജശേഖരനെ നിയോഗിച്ചു. ശബരിമല നിയമനിർമ്മാണം പ്രകടന പത്രികയിൽ ഇടം നേടും. ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇക്കാര്യങ്ങളിൽ തീരുമാനമെടുത്തത്. കേന്ദ്ര നിർദ്ദേശത്തിന്റെ ഭാഗമായാണ് ക്രൈസ്തവ സഭകളുമായി ചർച്ച നടത്തുക. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. ദുബായിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവർക്ക് കോവിഡ് പരിശോധന ദുബായ് വിമാനത്താവളത്തിൽ തന്നെ സൗകര്യമൊരുക്കും. ഇന്നു മുതലാണ് പുതിയ യാത്രാ പ്രോട്ടോകോൾ പ്രകാരം ദുബായിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവർക്ക് കോവിഡ് പരിശോധന നിലവിൽ വരുന്നത്. 31 മുതൽ പുതിയ യാത്രാ പ്രോട്ടോകോൾ നിലവിൽ വരുന്നതിനാൽ എവിടെ നിന്ന് കോവിഡ് ടെസ്റ്റ് എടുക്കുമെന്ന ആശങ്കയിലായിരുന്നു വിദേശയാത്രയ്ക്കൊരുങ്ങുന്ന ദുബായ് നിവാസികളിൽ പലരും. എന്നാൽ പരിശോധനയ്ക്ക് ദുബായ് വിമാനത്താവളത്തിൽ തന്നെ സൗകര്യം ഏർപ്പെടുത്തുന്നുണ്ടെന്നാണ് ദുരന്ത നിവാരണ സമിതിയുടെ വിശദീകരണം. യാത്ര ചെയ്യേണ്ട രാജ്യത്തിനനുസരിച്ചാണ് റാപ്പിഡ് പി സി ആർ ടെസ്റ്റാണോ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റാണോ വേണ്ടിവരിക എന്ന് തീരുമാനിക്കുക. നിലവിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് ടെസ്റ്റ് വേണ്ടിയിരുന്നില്ല. എന്നാൽ ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് പോകാൻ പി സി ആർ ഫലം നിർബന്ധവുമാണ്. കേരളത്തിലേക്ക് പോകുന്നവർ വിമാനത്താവളത്തിൽ ടെസ്റ്റിന് വിധേയമാകണോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശമൊന്നും ലഭ്യമായിട്ടില്ലെന്നാണ് വിമാന കമ്പനി അധികൃതർ പറയുന്നത്. ദുബായ് വിമാനത്താവളത്തിൽ റാപ്പിഡ് പരിശോധന ലഭ്യമായിരിക്കുമെന്നതാണ് വിമാന കമ്പനികൾ പുറപ്പെടുവിച്ച സർക്കുലറിൽ പറയുന്നത്. നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വരുന്നവർക്ക് 72 മണിക്കൂറിനിടയിലെടുത്ത പി സി ആർ പരിശോധനാ ഫലവും നിർബന്ധമാണ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. സംസ്ഥാനം തെറ്റായ കോവിഡ് കണക്കുകൾ കാണിക്കുന്നുവെന്ന ആരോപണങ്ങളോട് പ്രതികരിച്ച് മന്ത്രി വി എസ് സുനിൽകുമാർ. കോവിഡ് കണക്കിൽ കള്ളക്കളിയില്ലെന്നും കേന്ദ്ര മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് പരിശോധന നടത്തുന്നതെന്നും മന്ത്രി പ്രതികരിച്ചു. സംസ്ഥാനത്ത് കോവിഡ് മരണനിരക്ക് പരമാവധി കുറക്കാൻ സാധിച്ചത് വലിയ നേട്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്ത് ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്ത കേരളത്തിൽ ആശങ്ക തുടരുകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ കോവിഡ് ചെറിയ തോതിൽ നിയന്ത്രണ വിധേയമായി വരുമ്പോഴും സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം കുറയ്ക്കാനോ രോഗം നിയന്ത്രണ വിധേയമാക്കാനോ സാധിച്ചിട്ടില്ല. ആകെ രോഗികളുടെ എണ്ണവും പ്രതിദിന രോഗികളുടെ എണ്ണവും ഏറ്റവും കൂടുതൽ നിലവിൽ കേരളത്തിലാണ്. ഇത് വലിയ വിമർശനമുയർത്തുന്ന സാഹചര്യത്തിൽ കൂടിയാണ് മന്ത്രിയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി വിട്ട് മറ്റെവിടെയും മത്സരിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി. ആജീവനാന്തകാല മണ്ഡലമായി മാറൂയെന്നും അദ്ദേഹം പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ ഉയർത്തിയ പരാതികൾ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി ബി ജെ പി കേന്ദ്ര നേതൃത്വം. നിർമ്മലാ സീതാരാമനും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അരുൺ സിംഗുമായും ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നിർദ്ദേശപ്രകാരം ശോഭ ഇന്നലെ ചർച്ച നടത്തി. സംസ്ഥാന നേതൃത്വത്തിൽ തഴയപ്പെട്ടവർക്ക് അർഹമായ പരിഗണന കിട്ടുമെന്നാണ് ഉറപ്പ്. മാസങ്ങളായി സംസ്ഥാന നേതൃത്വവുമായി ഉടക്കിയ ശോഭാ സുരേന്ദ്രൻ ഒടുവിൽ അയയുകയാണ്. കെ സുരേന്ദ്രൻ പ്രസിഡന്റായ ശേഷം താൻ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം നേതാക്കളെ തഴഞ്ഞു എന്ന പരാതിയാണ് ശോഭ ശക്തമായി ഉന്നയിച്ചത്. കേന്ദ്ര നേതൃത്വത്തെ നിരവധി തവണ സമീപിച്ച ശോഭയുടെ പ്രശ്നത്തിൽ ആർ എസ് എസ് ഇടപെട്ടിട്ടും സംസ്ഥാന നേതൃത്വം യാതൊരു പരിഗണനയും നൽകാതെ അവഗണിക്കുകയായിരുന്നു. ഒടുവിൽ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നിർദ്ദേശപ്രകാരമാണ് ശോഭ ദില്ലിയിലെത്തിയത്. നിർമ്മലാ സീതാരാമനും സംഘടനാ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അരുൺ സിംഗുമായി കൂടിക്കാഴ്ച നടത്തി. തഴയപ്പെട്ടവർക്ക് കേന്ദ്രം ഇടപെട്ടുള്ള പരിഗണന നൽകുമെന്നാണ് ഉറപ്പ്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ്, കേരള. കോവിഡ് രോഗികൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് നിയന്ത്രണം കടുപ്പിച്ച സർക്കാർ. ജനങ്ങൾ കൂടുതലായി എത്തിച്ചേരുന്ന പൊതുസ്ഥലങ്ങളിൽ മുൻകരുതലുകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞ ദിവസം മുതൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കി.
മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും രംഗത്തിറക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. February 10 വരെ പോലീസിന്റെ കർശന ഇടപെടൽ തുടരും. ജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കുന്നതിനായിരിക്കും മുൻഗണന. സാമൂഹിക അകലം പാലിക്കുന്നത് ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് പോലീസ് ഉറപ്പുവരുത്തും. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ വിവേചനാധികാരം പ്രയോഗിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. ഇതിനു പുറമെ സെക്ടറൽ മജിസ്ട്രേറ്റുമാരെ കൂടുതൽ വിന്യസിക്കും. നിർജ്ജീവമായ വാർഡ്തല സമിതികൾ വാർഡംഗത്തിന്റെ മേൽനോട്ടത്തിൽ പുനരുജ്ജീവിപ്പിക്കും. രോഗവ്യാപനത്തിന് ഇടയാക്കുന്ന ആൾക്കൂട്ടങ്ങളും അനാവശ്യ രാത്രിയാത്രയും ഒഴിവാക്കണം. വിവാഹങ്ങളിലെ പങ്കാളിത്തം പരിമിതപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. UAE-യിൽ നിന്ന് നേരിട്ടുള്ള വിമാനങ്ങൾ വിലക്കി ബ്രിട്ടൻ. ദുബായിൽ നിന്ന് ലണ്ടനിലേക്കുള്ള രാജ്യാന്തര വ്യാപാര പാതയാണ് UK അടച്ചിരിക്കുന്നത്. UAE-ക്കൊപ്പം ബുറുണ്ടി, റുവാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കും വിലക്കുണ്ട്. ബ്രിട്ടൻ ഐറിഷ് പൗരന്മാർക്കും UK പൗരത്വമുള്ള മറ്റ് രാജ്യങ്ങളിലെ പൗരന്മാർക്കും നിയന്ത്രണങ്ങളിൽ ഇളവുണ്ട്. പക്ഷേ അവർ സ്വന്തം വീടുകളിൽ 10 ദിവസം സ്വയം ഐസൊലേഷനിൽ കഴിയണം. ഇവർ വരുമ്പോൾ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റും പാസഞ്ചർ ലൊക്കേറ്റർ ഫോമും കയ്യിൽ കരുതണം. അല്ലെങ്കിൽ £500 വീതം പിഴയൊടുക്കണമെന്നും UK ഗതാഗത മന്ത്രി ഗ്രാൻഡ് ഷാപ്സ് ട്വിറ്ററിൽ കുറിച്ചു. തങ്ങളുടെ വെബ്സൈറ്റുകളിൽ എമിറേറ്റ്സ് എത്തിഹാദ് വിമാനാധികൃതർ ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ റൂട്ടിലേക്കുള്ള വിമാനം ബുക്ക് ചെയ്തവർക്ക് യാത്ര ചെയ്യാനാവില്ലെന്നും അതാത് വിമാന കമ്പനികളെ ബന്ധപ്പെടണമെന്നും ദുബായ് വിമാനത്താവള അധികൃതരും അറിയിച്ചു. ഇനി UAE-യിൽ നിന്ന് ബ്രിട്ടനിലേക്ക് യാത്ര ചെയ്യാനുള്ളവർ നേരിട്ടല്ലാതെയുള്ള വിമാനങ്ങളിൽ എത്തണമെന്ന് ബ്രിട്ടീഷ് ഗതാഗത വകുപ്പും അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾ തള്ളി IM വിജയൻ. സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ട് വിവിധ മുന്നണികൾ ചർച്ച നടത്തിയതായി അദ്ദേഹം അറിയിച്ചു. എന്നാൽ രാഷ്ട്രീയത്തിലേക്കില്ലെന്നും ഫുട്ബോൾ താരമായി അറിയപ്പെടാനാണ് താല്പര്യമെന്നും IM വിജയൻ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് IM വിജയൻ നിലപാട് വ്യക്തമാക്കിയത്. സ്ഥാനാർത്ഥിയാകണമെന്നാവശ്യപ്പെട്ട് വിവിധ മുന്നണികൾ സമീപിച്ചിരുന്നു. എല്ലാവരും സുഹൃത്തുക്കളെ പോലെയാണെന്നും രാഷ്ട്രീയത്തിലേക്കില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ഫുട്ബോൾ താരമായി അറിയപ്പെടാനാണ് ഇഷ്ടമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലും IM വിജയന്റെ പേര് ഉയർന്നു വന്നിരുന്നു. അതേസമയം തിരഞ്ഞെടുപ്പിൽ വിജയസാധ്യത കണക്കിലെടുത്ത് കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെ സ്വന്തം പാളയത്തിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ജോൺസൺ ആൻഡ് ജോൺസൺ കോവിഡ് വാക്സിൻ 66% ഫലപ്രദമെന്ന് പഠനം. 44,000 വോളണ്ടിയർമാരിൽ നടത്തിയ പരീക്ഷണത്തിലാണ് കണ്ടെത്തൽ. ജനിതകമാറ്റം സംഭവിച്ച കൊറോണ വൈറസിനെ ചെറുക്കുന്നതിൽ വാക്സിൻ അമേരിക്കയിൽ 72%, ലാറ്റിൻ അമേരിക്കയിൽ 66%, സൗത്ത് ആഫ്രിക്കയിൽ 87% ഫലപ്രദമായിരുന്നു. ഫൈസർ, ബയോടെക്, മഡേണ എന്നിവയുടെ വാക്സിൻ 95% ഫലപ്രദമായിരുന്നു. എന്നാൽ ആ സമയത്ത് ജനിതകമാറ്റം സംഭവിച്ച വൈറസ് റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. വാർത്തകൾ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റായ www.realnewskerala.com സന്ദർശിക്കുക. നന്ദി.